ആയിരുന്നു ഓണം. ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന പഴയ കാലത്തിലേക്കായ വെറുപ്പ് കുട്ടികളുടെ ഓണം. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ടിവിയിലും ഓൺലൈൻ ഗെയിമുകളിലും ഒതുങ്ങിപ്പോയ കുട്ടികളുടെ ജീവിതം ആ പഴയ തലമുറയിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പഴയകാലത്തിൻ്റെ ഒളിമങ്ങാത്ത ആധുനികതയിലേക്ക് കടന്നു ചെല്ലാത്ത ചില ബാല്യങ്ങൾ. ഓണത്തുമ്പ പൂക്കൾ പുലകാല മണ്ണിൽ മുങ്ങി കളിയാടും കാറ്റു ഊഞ്ഞാലിടും വനമുല്ല കാവിൽ വരമഞ്ഞ കോടിയണിഞ്ഞി തിരുവോണ പൂക്കളിരുത്തി മണിമുറ്റത്തായി കണിവയ്ക്കുന്നി നിറചാരുതയിൽ പൂക്കാലം ഓലക്കുടയിൽ സ്വരമേഴും പാടി വരവായി പൊന്നിൻ പൂത്തിരുവോണം വാഗപ്പൂവേ നിന്നാണമകന്നു. ഇന്നത്തെ ഓണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം വ്യത്യസ്തമായ പല വിനോദങ്ങളും കലാപരിപാടികളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഓണമായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് പഴയകാല ഓർമ്മകളെക്കുറിച്ചും നമുക്കറിയാം. പഴയകാല ഓണത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. അരി ഇടിച്ച് കളിയടയ്ക്ക ഉണ്ടാക്കും, ഉപ്പേരി വറക്കും, പിന്നെ ശർക്കര പുരട്ടി ഉണ്ടാക്കും, പിന്നെ അട പായസം പ്രഥമന് ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം പഴയ കാലങ്ങളിൽ നല്ല രീതിയിലെല്ലാം എല്ലാ ആൾക്കാരും കൂടിയിരുന്ന് ഒരു ഓണം. കുറേ കളികളൊക്കെ ഉണ്ടായിരുന്നു. ആ കളികൾ തുമ്പിതുള്ളല്, പിന്നെ ഇതുപോലെ കടുവാകളിയൊക്കെ ഇല്ലയോ, പണ്ടുള്ള പുലികളിയും കടുവാകളിയും ഒക്കെ ഇല്ലയോ. നമുക്ക് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതൊന്നും ഇല്ലല്ലോ. ഇപ്പോഴും ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരല്ലേ ഉള്ളൂ. ഇപ്പം ഒരു ഒരു വീട്ടിലാണെങ്കിൽ ഒരു അമ്മ കാണും, അച്ഛൻ കാണും, മക്കൾ കാണും, അത്രേ കാണും, അവരുടെ ഒരു ഇതിലായിരിക്കണം. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെ അല്ലായിരുന്നല്ലോ. പണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും കൂടെ കൂടിയിരുന്ന് സദ്യ ഉണ്ടാക്കി കഴിച്ച് സന്തോഷമായിട്ട് പോവും, അവരവരുടെ വീടുകളിൽ പോവും. ഇപ്പോഴാണെങ്കിൽ അതിനെ നമ്മൾ ആരേലും മൂന്നാം വിളിച്ച് പിന്നെ വരുമ്പോഴല്ലേ ഉള്ള എല്ലാം ഓണം കഴിക്കുന്നത്. പണ്ടാണെങ്കിൽ എല്ലാവരും കൂടെ കൂടിയിരുന്നാണ് ഓണ സദ്യ ഒരുക്കുന്നത് എല്ലാം. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നില്ല. ഇപ്പം പണ്ടാന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാരും എല്ലാവരും ഇല്ലയോ, എല്ലാം കൂട്ടുകുടുംബമില്ലേ, കൂട്ടുകുടുംബത്തിലാവുമ്പോൾ എല്ലാവരും കൂടിയിരുന്ന് പിന്നെ സദ്യ ഉണ്ടാക്കി എല്ലാവരും കഴിച്ച് സന്തോഷമായിട്ട് പോകും. ഇതായിരുന്നു പഴയകാലത്തെ ഓണം. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ എല്ലാവരും ഒന്നിച്ച് പരസ്പരം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒരുമിച്ച് ഓണം ആഘോഷിച്ചിരുന്ന ഒരു കാലം. ആർക്കും പരസ്പരം പരാതിയും പരിഭവങ്ങളും ഒന്നുമില്ല. എന്നാൽ ഇന്ന് മൂന്നോ നാലോ അംഗങ്ങളിൽ ഒതുങ്ങിപ്പോയിരിക്കുകയാണ് നമ്മുടെ ഓണമല്ല എല്ലാ ആഘോഷങ്ങളും.
അണുകുടുംബ വ്യവസ്ഥിതി വന്നതോടെ കുട്ടികൾക്കായാലും പരസ്പരം സ്നേഹവും സഹവർത്തിത്വവും ഒന്നുമില്ലാതെയായിരിക്കും. ആ പഴയകാല ഓണം അതായിരുന്നു യഥാർത്ഥ ഓണം. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഒന്നിച്ച് അത്തപ്പൂക്കളം ഇട്ടും സദ്യ ഒരുക്കിയും ഓണം കൊണ്ടാടിയിരുന്ന ആ കാലമായിരുന്നു ഏറ്റവും മനോഹരം. ഇനിയും ആ കാലം തിരിച്ചു വരേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്. പൊന്നാവണി വെട്ടമുണർന്നല്ലോ വയനാടൻ കാവുകളിൽ കളമെഴുതും കരവിരുതേ കളരിത്തറ തിരി തെളിയും തിരുനെല്ലി തുമ്പികളെ ഒരു പൂവണിയിൽ വരപാലൊളിയായി നിറപാലപ്പൂവേ ഓലക്കുടയിൽ സ്വരമേഴും പാടി വരവായി പൊന്നിൻ പൂത്തിരുവോണം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക.